ഹലോ ഗൈസ്, വിൽസണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇവിടെ അടുത്ത അമ്പലത്തിൽ ഞാൻ ഉത്സവത്തിന് പോയപ്പോഴത്തേക്ക് കണ്ടൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് തെയ്യം. പൊട്ടൻ തെയ്യം എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ കലാരൂപത്തെക്കുറിച്ച് എനിക്കും കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തത്. ആ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വടക്കൻ കേരളത്തിൽ കെട്ടിയടിച്ചു വരുന്നൊരു തെയ്യരൂപമാണ് പൊട്ടൻ തെയ്യം എന്ന് പറയുന്നത്. ജാതീയ ഉച്ചനീചിത്വങ്ങൾ വളരെ ശക്തമായിരുന്ന സമയത്ത് മനുഷ്യർ എല്ലാവരും ഒന്നാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു കീഴ്ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിനുള്ളത്. പൊട്ടൻ തെയ്യം പുലയൻ, ചിറയൻ, പണയൻ, മലയൻ തുടങ്ങിയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് കെട്ടിയാടുന്നത്. പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പൊട്ടൻ തെയ്യങ്ങളാണ് കെട്ടാറുള്ളത്. പുലപ്പൊട്ടൻ, പുലമരുതൻ, പുലച്ചാമുണ്ടി എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ. തീയിലിട നടക്കുക, തീയിൽ കിടക്കുക, തീയിലിരിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രീതികൾ. അതുപോലെ തന്നെ വാദ്യ അകമ്പടിയോടുകൂടിയുള്ള നൃത്തവും അതുപോലെ അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കുന്നതും ഇതിൻ്റെ ഒരു ആചാരമായി കണക്കാക്കുന്നു. മറ്റ് തെയ്യങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള വേഷവിധാനമാണ് ഇതിൽ വരുന്നത്. സാധാരണ ഈ തെയ്യങ്ങളിൽ മുഖമെഴുത്ത് കണ്ടുവരാറില്ല. അതിന് പകരമായി നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഒരു മുഖാവരണമാണ് പൊട്ടൻ തെയ്യം ധരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശരീരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അരി അരച്ച് പുരട്ടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ബാക്കി തെയ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷവിധാനമാണ് നമുക്ക് പൊട്ടൻ തെയ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. തലയിൽ കുരുത്തോലയും അതുപോലെ തന്നെ അരയിൽ കുരുത്തോല കൊണ്ടുള്ള ഒരു ആവരണവും ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും മുടിക്ക് പകരമാണ് ഇവിടെ കുരുത്തോല ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അരയിൽ അരപ്പട്ട പോലെ തന്നെ ഒരു കുരുത്തോല കൊണ്ടുള്ള ഒരു ആവരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഫ്ലാറ്റുകളുടെയും റൂമുകളുടെയും നാല് ചുവരുകൾക്കുള്ളിൽ അടഞ്ഞു പോകുന്ന മനുഷ്യ മനസ്സിന് ഇതുപോലുള്ള കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും കഴിയണമെന്നില്ല. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കണം. ഇതുപോലുള്ള കലകളും അതുപോലെ തന്നെ ഇതുപോലുള്ള കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുകയും ഇതുപോലുള്ള കലകളെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളീയ സംസ്കാരം എന്തും ഇതുപോലെ തന്നെ നിലനിൽക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള കലാരൂപങ്ങൾ നമ്മുടെ കുട്ടികളെ കാണിക്കുന്നതിലൂടെ അവർക്ക് നമ്മുടെ പഴയ കാലങ്ങളെക്കുറിച്ചും അതുപോലെ പഴയ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ കേരളം എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനും അവർക്ക് അതിൽ നിന്നൊരു ഊർജ്ജം ഉൾക്കൊള്ളാനും സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറു വിവരണം ഞാൻ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണുക. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുപോലെ ഈ പൊട്ടൻ തെയ്യത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അതുപോലെ അവരുടെ ഓരോ ആംഗ്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു സ്പിരിറ്റ് കയറുന്നതും ദൈവത്തിൻ്റെ സ്പിരിറ്റ് കയറുന്ന പോലുള്ള കുറേ കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.